മൈ റോഡ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ന്യൂട്ടല്ല ഇഷ്ടമില്ലാത്തവരായി ആരുമില്ല. ബ്രെഡിനൊപ്പം ജാമിന് പകരമായി ന്യൂട്ടല്ല ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾക്കിഷ്ടം ജാമോ അതോ ന്യൂട്ടല്ലയോ? ഇന്നത്തെ വീഡിയോ ന്യൂട്ടല്ല എങ്ങനെയാണ് ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നത്, വീഡിയോയിലേക്ക് കടക്കാം. ഈസൽ നട്ട്സും കൊക്കോ പൗഡറും ന്യൂട്ടല്ല ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന ഇൻഗ്രീഡിയന്റ് ആണ്. കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കൃഷിയിടങ്ങളെ കൃഷി ചെയ്ത് വിളവെടുക്കുന്നത്. കൃഷി ചെയ്യുന്നതിനും വിളവെടുക്കുന്നതിനുമായി പലതരം മെഷീനുകളാണ് ഉപയോഗിക്കുന്നത്. മെഷീനിന്റെ സഹായത്തോട് കൂടിയായത് കൊണ്ട് തന്നെ പെട്ടെന്നാണ് പ്രോസസ്സിംഗ് നടത്തുന്നത്. വിളവെടുത്ത ഈസൽ നട്ടുകൾ നന്നായി ഉണക്കിയതിനു ശേഷം ഇതിലെ കേടുപാടുകളും മോശമായതും ജോലിക്കാർ എടുത്തു മാറ്റി ഇതിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് അടുത്ത പ്രോസസ്സിലേക്ക് കടക്കുന്നത്. കൊക്കോ പൗഡറിന് വേണ്ടിയുള്ള കൊക്കോ ബീൻസ് നേരത്തെ തന്നെ പൊടിച്ച് കൊക്കോ പൗഡർ രൂപത്തിലേക്ക് മാറ്റിയിട്ടുണ്ടാകും. കൊക്കോ പൗഡർ, ഈസൽ നട്ട്സ്, പാം ഓയിൽ, പാൽപ്പൊടി, മറ്റ് ഇൻഗ്രീഡിയൻസും ഇതിൽ ചേർക്കുന്നുണ്ട്. ന്യൂട്ടല്ല അത്രയും സ്മൂത്ത് ആയിരിക്കാൻ പാം ഓയിൽ സഹായിക്കുന്നു. കൂടുതൽ കാലം കേടുവരാതെ നിലനിൽക്കാൻ പാൽപ്പൊടിയും ഇതിന് സഹായിക്കുന്നുണ്ട്. ഓരോ ഇൻഗ്രീഡിയന്റും അതിന്റെ അളവ് അനുസരിച്ചാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അളവിൽ മാറ്റം വന്നാൽ ന്യൂട്ടല്ലയുടെ ടേസ്റ്റിൽ വലിയ വ്യത്യാസം കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം സൂക്ഷിച്ചാണ് ഇതിലേക്ക് ഇൻഗ്രീഡിയന്റ് ചേർക്കുന്നത്. ഇവയെല്ലാം നന്നായി മിക്സ് ചെയ്യുന്നതോടുകൂടി ന്യൂട്ടല്ല റെഡിയായി. പിന്നീട് ഇത് ക്വാളിറ്റി ഇൻസ്പെക്ഷന് വേണ്ടി മാറ്റുന്നു. ക്വാളിറ്റി ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് അടുത്ത പ്രോസസ്സായ പാക്കിങ്ങിലേക്ക് കടക്കുന്നു. ന്യൂട്ടല്ലകൾ ജാറുകളിലേക്ക് നിറക്കുകയാണ് അടുത്ത ഘട്ടം. ഫില്ല് ചെയ്ത ബോട്ടിലുകളിലേക്ക് അടപ്പ് ലേബലും പതിപ്പിച്ചതിനു ശേഷം ബോക്സുകളിലേക്ക് പാക്കിങ്ങിനായി മാറ്റുന്നു. ഇവയെല്ലാം ഓട്ടോമാറ്റിക് മെഷീനിന്റെ സഹായത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ നന്നായി പാക്ക് ചെയ്ത ന്യൂട്ടല്ലകളാണ് നമ്മുടെ വിപണിയിലേക്ക് എത്തുന്നത്. ന്യൂട്ടല്ല നിർമ്മാണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ആവശ്യമായ വീഡിയോസ് താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.